ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അശ്വതി. എന്നിട്ട് അവൻ കാവിലെ പൂരത്തിന് വെച്ചിരുന്ന കതിനെ വെള്ളം കോരി ഒഴിച്ചു. എന്തിന്? എന്നോടുള്ള വാശി. കഥ ഇതുവരെ തീർന്നില്ലേ? എന്റെ വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞ തീരില്ല? അതിങ്ങനെ മഹാഭാരതം പോലെ കാണണം കാണ്ടായിട്ട് കിടക്കുകയില്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീരില്ല. ഇപ്പൊ ഞാൻ പോട്ടെ, ബാക്കി നാളെ പറയാം. സീരിയലായിട്ട് പറഞ്ഞ എന്റെ ത്രിൽസ് ഉണ്ടാവില്ല. ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചർ സ്റ്റോറിയാണ് എന്റെ വിജയത്തിന്റെ. അശ്വതി, അശ്വതി, അശ്വതി പോകുന്നില്ലേ? പറഞ്ഞുകൊണ്ട് വന്ന കാര്യം മുഴുമിക്കാതെ പോകുന്നത് എങ്ങനെയാ? നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത്? പടകോളിച്ചണ്ടി മത്സരം. അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി. കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കു വന്ന്. പട്ടം പറത്തൽ, ചെസ്, കബഡി, തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരുത്തന്റെ വെല്ലുവിളിയാണെന്ന് ഓർക്കണം. നേരം കൊണ്ട് അശോകേട്ടൻ പറയുന്നുണ്ടല്ലോ, ആരായി അവൻ? എതിർ ടീമിന്റെ ക്യാപ്റ്റൻ. അശ്വതിയുടെ ഫ്ലാഷ് അടിച്ച് മാറ്റിയില്ലേ? ഏറോണ്ട് അവനെ പൊലിപ്പിക്കും. എന്നിട്ട്? എന്നിട്ടെന്താ, മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷര ശ്ലോകത്തിന്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കി. നക്ഷത്രം ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ അശ്വതി? അശ്വതി പറഞ്ഞോളൂ. എന്റെ താളബോധവും അക്ഷര സ്ഫുടത അവനില്ലല്ലോ. എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ട് വീണു. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു. അയാളല്ലേ ബോധം കെട്ട് വീണത്? അശോകേട്ടൻ എന്നെ പൊക്കിക്കൊണ്ടുപോയത്? വിജയശ്രീലാളിതിനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ചെന്നേ എന്നെ താഴെ ഇട്ടുള്ളൂ. അശോകേട്ടൻ കുടിക്കൂ? അയ്യോ, ഞാൻ കുടിക്കില്ല. ചാരായ ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാലോ. ഓ, അത് ശരി. ഇനി അങ്ങോട്ട് അശോകേട്ടൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. ഞാനും കൂടെ വരാം. വേണ്ട, പടകോടിച്ചണ്ടി ചങ്കരി വർക്കലി വർഗലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കണിയണം. എന്ത് നിർത്തി കളഞ്ഞത്? മുഴുവൻ പാടാത്തുണ്ട്. പറഞ്ഞു പാടിക്കാൻ നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ് കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടനെ പേരിൽ തന്നെ കയറാനാ വന്നത്. ബെല്ലടിച്ചു, കുട്ടിമാമ കഥ തുറന്നപ്പോ ഒറ്റ ചോദ്യം, അശോകനല്ലേ എന്ന്. പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി. പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത? തിരുത്താൻ സമയം വേണ്ടേ? ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് തിരുത്താൻ നോക്കൂ. ദമയന്തിയുടെ മുമ്പ് നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ, ഇനി അശ്വതിയുടെ മുമ്പ് ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ? അതാണോ കാര്യം? അതാണ് കാര്യം. എത്രനാൾ ഷൈൻ ചെയ്യും? എത്രനാൾ ഷൈൻ ചെയ്യണം? എത്രനാൾ ചെയ്യാം? എത്രനാൾ വേണേലും ചെയ്യാം. ഇടാ കൂടിയ ഒരാഴ്ച, അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. എന്നെ പുറത്തിയാടിച്ച് നീ അകത്ത് കയറുകയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ. ഇടാ ഞാൻ കേറിയാ നീ താനെ പുറത്തിയാടും. സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ. തല ഇവിടെ ഇരിക്കുമ്പോ വാലിരുന്നനങ്ങല്ലടാ. Check.